നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കടന്നൽ കൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെയാണ് പി സി ജോർജിനെ സി പി എം വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. എന്നാൽ ഈ സഖാക്കന്മാരുടെ പൊറിഞ്ഞു വിളിയൊന്നും പി സിയുടെ രോമത്തിൽ പോലും തൊടാൻ കഴിയില്ല എന്നതാണ് സത്യം. ഇപ്പോഴത്തെ പി സി ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി. അറിവുശാലയിലെ പോത്തിന്റെ കരച്ചിലാണ് പി സി ജോർജിൽ നിന്നുണ്ടാകുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ശിവൻകുട്ടിയുടെ ഈ ഇത്തരത്തിലുള്ള പ്രതികരണം. സഖാവ് പിണറായി വിജയൻ ആരെന്ന് ജനത്തിനറിയാം. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന് പി സി ജോർജിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ട. വർഗീയ വിഷം തുപ്പിയാൽ ഇനിയും അകത്ത് കിടക്കേണ്ടി വരും. രാജ്യത്തിന്റെ നിയമ സംവിധാനം അതാണ് പറയുന്നതെന്നും ശിവൻകുട്ടി കുറിപ്പിലൂടെ പറയുന്നുണ്ട്. പി സി എന്ന ഇനിഷ്യലിനെ ഏറ്റവും മോശമായി ചിത്രീകരിച്ച പാർട്ടിക്കൊപ്പമാണ് പി സി ജോർജ് ഇപ്പോഴുള്ളതെന്നും ശിവൻകുട്ടി പറഞ്ഞു. വർഗീയ വിഭജനം ഉന്നം വെച്ചുള്ള നീക്കങ്ങളാണ് സംഘപരിവാറിൽ നിന്നുണ്ടാകുന്നതെന്നും പി സി ജോർജിനെ അതിനുള്ള കരുവാക്കുകയാണെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. രാഷ്ട്രീയ ജീവിതത്തിൽ വർഗീയ സംഘടനകളുമായി പി സി ജോർജ് നിരവധി തവണ ആത്മബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞാണ് കേരള ജനത പി സി ജോർജിനെ തോൽപ്പിച്ച് വീട്ടിലിരുത്തിയതെന്നും ശിവൻകുട്ടി വിമർശിച്ചു. പി സി ജോർജിനോ അദ്ദേഹം ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനങ്ങൾക്കോ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ കഴിയില്ല. ശക്തമായ ഒരു സർക്കാർ ഇവിടെയുണ്ട്. പിണറായി വിജയന്റെ കൗണ്ട്ഡൌൺ ആരംഭിച്ചെന്ന് പി സി ജോർജിന്റെ പ്രസ്താവനയ്ക്ക് കൗണ്ട്ഡൌൺ തുടങ്ങിയത് ആരുടേതാണെന്ന് കാലം തെളിയിക്കുമെന്നാണ് മന്ത്രി പ്രതികരിച്ചത്. തിരുവനന്തപുരത്തും വെണ്ണലയിലും വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് പി സി ജോർജിനെതിരെ പോലീസ് കേസെടുത്തതും അറസ്റ്റ് ചെയ്തതും. കർശന ഉപാധികളോടെയായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതും. തുടർന്ന് തനിക്കെതിരെ അഭിപ്രായം പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയന് തൃക്കാക്കരയിൽ വെച്ച് മറുപടി നൽകുമെന്നാണ് പി സി ജോർജ് മറുപടി നൽകിയത്.